വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടെന്നാണ് നിങ്ങൾ കാണുന്നത്. അതായത് വീട്ടിലെ ഏറ്റവും വലിയൊരു മാവ് ഭയങ്കര റിസ്ക് എടുത്താൽ മുറിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈനും ഉണ്ട്. എന്തോ ആ ഒരു വണ്ടിയുടെ ഡ്രൈവറുടെ ഭാഗ്യം ഈ പറയുന്നത് പോലെ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു. കാര്യം ഒരു 1000 കിലോ പുറത്തേ ഈ തലയിൽ പുഴാൻ പോണം. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടോണ്ടിരിക്കുന്ന പറഞ്ഞ ഒരു അപാര മാവ് മുറിയാണ്. അതായത് എന്റെ വീട്ടിലെ വലിയൊരു മാവാണ്. വലിയൊരു മാവ് എന്ന് പറഞ്ഞാൽ ലൈംഗമ്പിയുടെ ഇടയിൽ കൂടെയൊക്കെ തഴച്ചു വളർന്ന ഒരു മാവ്. മറ്റുള്ള വീട്ടുകാർക്ക് ഭീഷണി ആവുന്നത് കൊണ്ട് നമ്മൾ തന്നെ അത് വെട്ടിയിറക്കാൻ തീരുമാനിച്ചു. അത് വെട്ടിയിറക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്ക് ഈ ലൈംഗമ്പിയുടെ ഇടയിൽ കൂടെ വളരെ കൃത്യമായിട്ട് ആ ഒരു തൂക്കിൽ തന്നെ ഇത്രത്തോളം മാവ് ഇറക്കിയവരുള്ള ഒരു അത്ഭുതം. വീട്ടിൽ ഏകദേശം ഒരു 10-15 മാവ് വെട്ടുന്ന ആൾക്കാർ വന്നിട്ട് അവരെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലെ ഫുൾ ലൈൻ കമ്പി അഴിക്കണമെന്നാണ്. ഇത് ഞങ്ങളുടെ ഒരു 3 വീട്ടിലെ ജസ്റ്റ് നമ്മുടെ കണക്ഷൻ വയർ മാത്രമേ അഴിച്ചിട്ട് ആ ഒരു ലൈൻ കമ്പി നിങ്ങൾക്ക് ആ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിൽ തന്നെ ഈ ഫുൾ ലൈൻ കമ്പിയുടെ ഇടയിൽ വളരെ വിദഗ്ധമായിട്ടാണ് അവരിത് വെട്ടിയിട്ടത്. ആ ഈ വെട്ടുന്ന സുഹൃത്താണ് ഈ ഒരു ടീമിലെ മെയിനായിട്ടുള്ള ആൾ. ഇതേപോലെ തന്നെ വേറൊരു കൂട്ടുകാരനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് അതിവിദഗ്ധമായിട്ട് ഇതാ കണ്ടോ, ആ ലൈൻ കമ്പിയുടെ ഇടയിൽ കൂടെയാണ് ഇതെല്ലാം വെട്ടിയിറക്കിയത്. ശരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയ കാര്യമാണ്. അതാ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ലൈൻ കമ്പി ഫുൾ അഴിച്ചു കൊടുത്താലേ ഈ മാവ് വെട്ടിയിറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ അതിവിദഗ്ധമായിട്ട്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധന തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെ അവർ മരം അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു ഓടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം പോലും പൊട്ടാത്ത രീതിയിൽ അടിപൊളിയായിട്ട് അവർ വെട്ടിയിറക്കി. എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഒന്നുകൂടെ കാണുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു തൊഴിലാളിയുടെ ഒരു വർക്ക് കണ്ട് നമുക്കൊരു ആരാധന തോന്നുന്ന നിമിഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈൻ കമ്പി കേബിൾ ഇത് കണക്ഷൻ, അതേപോലെ തന്നെ ജിയോ ഫൈബറിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഇടയിലൂടെയാണ്. സാധാരണപ്പെട്ട ഒരു നല്ല ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു മരം മുറിപ്പുകാരനല്ലാതെ ഇത് ഇങ്ങനെ മുറിച്ചിടാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും അടിപൊളി സുഹൃത്തുക്കളാണ്. നിങ്ങൾക്കും ഇവരുടെ സേവനം പ്രയോജനപ്പെടും. ക്യാമറയിൽ എത്രത്തോളം ഈ മരത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും താഴത്തെ ഒരു വണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 ചുറ്റിപ്പടിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രം റൗണ്ട് ചെയ്ത് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ വണ്ണമുള്ള തടിയാണ്. ഈ ക്യാമറയിൽ അത്രത്തോളം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ചുറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ വണ്ണമുണ്ട്. അപ്പോൾ ഈ തടികളൊക്കെ മെയിനായിട്ട് നമ്മുടെ തട്ടടി ആവശ്യത്തിനാണ് പോണത്. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമാണ്. ശരിക്കും മനസ്സുകൊണ്ട് ഒരുപാട് പേടിച്ച് ടെൻഷൻ അടിച്ച് നിന്നെയാണ്. വേറൊന്നുമല്ല, ഒരു സേഫ്റ്റി ബെൽറ്റ് പോലുമില്ല. നിത്യ തൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം, എന്നാലും താഴെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു ചങ്കിടുപ്പാണ്. അത്രത്തോളം ഹൈറ്റിൽ, അതായത് ഒരു 4 ബിൽഡിങ്ങിന് മേലെയുള്ള ഒരു ഹൈറ്റിൽ ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും ഇല്ലാതെയാണ് ആ സുഹൃത്ത് നിന്ന് വെട്ടുന്നത്. അപ്പം ഇവരൊക്കെയാണ് ശരിക്കും ഹീറോസ്. ഇത്രത്തോളം ജീവൻ വരെ പണയം വെച്ചിട്ട് ഈ ഒരു വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം മേളിൽ ഇരുന്ന് വെട്ടുന്നതാണ് നമ്മുടെ അൻസർ ബ്രോ. അപ്പോൾ അൻസർ ബ്രോയെ നിങ്ങൾക്ക് എത്ര ഇനി ഈ ഒരു പ്രശ്നമുള്ള സ്ഥലങ്ങളിലും ധൈര്യമായിട്ട് വിളിക്കാൻ 100% ഗ്യാരണ്ടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രത്തോളം നല്ല ഒരു ഇതാണ്. ഇതാ കണ്ടോ ആ ഒരു കൊപ്പ്, ഇവിടെ മൊത്തം ലൈനും കാര്യങ്ങളും എല്ലാം നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു ലൈൻ പോലും പൊട്ടാതെ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്ന് KCB നമ്മുടെ കണക്ഷൻ, നമ്മുടെ സർവീസ് വയറിൻ്റെ കണക്ഷൻ കട്ട് ചെയ്യാൻ വന്ന KCBയുടെ ഉദ്യോഗസ്ഥരുടെ ഇവരുടെ മരം വെട്ടിൽ ആരാധകരാണ്. അപ്പോൾ ഇത്രത്തോളം വലിയൊരു മരം ഇതാകണ്ട ആ ഒരു നമ്മുടെ ആ ഒരു പിന്നെ ഇലക്ട്രിക് പിന്നെ KCBയുടെ ആ ഒരു ലൈൻ പോയിരിക്കുന്നുണ്ടോ, ഈ ലൈൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈൻ പോലും പൊട്ടാതെയാണ് വെട്ടിയിറക്കുന്നത്. അതിനൊരു നല്ലൊരു കഴിവ് വേണം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒരു സുഹൃത്തിനെ ഒന്ന് അഭിനന്ദിക്കണം. ശരിക്കും ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു കലാകാരന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉയരത്തിലൊക്കെ ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും ഇല്ലാതെ നിൽക്കുന്ന അവരുടെ ആ ഒരു നിത്യ തൊഴിലായതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഏകദേശം മാവ് ഇറക്കി
മൊത്തത്തിൽ മാവ് മുറിപ്പ് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ വർക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇത് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അത്രയും വണ്ണം ഉള്ളതാണ്. അതായത് ഒരു മൂന്നാള് റൗണ്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പോലും എത്താത്ത രീതിയിൽ വണ്ണമുള്ള ഈ ഒരു തടിയാണ്. അപ്പോൾ ഇതുവരെയും ദൈവം അനുഗ്രഹിച്ച് വളരെ ശുഭകരമായിട്ട് പോയ ഒരു സംഭവമാണ്. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഒരു കണ്ണു ഇടിയിട്ടാതിരിക്കാൻ വേണ്ടി ഒരു അപകടം സംഭവിക്കാൻ പോയി. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പതിച്ചായിരുന്നുണ്ടെങ്കിൽ ശരിക്കും വലിയൊരു പ്രശ്നം തന്നെ ആയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഇഷ്ടപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ടെൻ കണക്കിന് ഭാരമുള്ള മരക്കുറ്റിയാണ്. പക്ഷേ ഇവരെ ഞാൻ നമിച്ചിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ഈ മാവ് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളിനെ തേടിക്കൊണ്ടിട്ട് പലരും വന്ന് നോക്കി. ഒരു 10-15 ആൾക്കാർ അവർ വന്ന് നോക്കിയിട്ട് പോലും അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സർവീസ് വയറുകൾ ഫുള്ള്, അതായത് ഇലക്ട്രിക് ലൈൻസ് ഫുള്ള് ഊരി കൊടുക്കണം. ഇത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിലോട്ട് നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു കണക്ഷൻ വയറും അതേപോലെ തന്നെ വേറെ അപ്പുറത്തോട്ട വീട്ടിലുള്ള രണ്ട് കണക്ഷൻ വയറും മാത്രമേ ഉള്ളൂ. പാരലായിട്ട് നിന്ന ലൈൻ കമ്പി ഒന്നും മാറ്റാതെ അതിൻ്റെ ഇടയ്ക്കൂടെ അതിവിദഗ്ധമായിട്ടാണ്. അപ്പോൾ ഇത് അവർ മൂട് മുറിച്ച് അർമാനയിലാക്കിയിട്ട് കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. ഈ ഒരു ശ്രമത്തിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഒരു അപകടം ദൈവം അനുഗ്രഹിച്ചിട്ട് ഒന്നും പറ്റിയില്ല. അപ്പം ശരിക്കും ഈ നീല ഷർട്ടിട്ടിരിക്കുന്ന ബ്രോയും മുറിച്ചിറക്കുന്ന ആളാണ്. മെയിനായിട്ട് മറ്റേ പുള്ളിയാണ്. രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഏത് ദുർഘടമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ മാവുകളാണെങ്കിലും പ്ലാവുകളാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് വന്ന് മുറിച്ച് തരും. അപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അൻസർ എന്നാണ് പേര്. നമ്മുടെ ഇവിടെ കൊല്ലം ചകിരിക്കടയിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഇതേപോലെ മുറിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന പലരും നോക്കിയിട്ട് ഇതേപോലെ വലിയ വൃക്ഷങ്ങളായി വടവൃക്ഷങ്ങളായി മാറുക. വേറെ ഒന്നുമല്ല, നമ്മളെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ളത് അതിലോട്ടൊക്കെ ഈ ഒരു കൊപ്പ് ചാഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം എൻ്റെ ഓർമ്മ വെച്ച, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നട്ട ഒരു മരമാണ്. അപ്പോൾ ഈ മരം മുറിക്കുമ്പോഴത്തേക്ക് രക്തം ആ ഒരു ഭാഗത്തൊന്നും ചിന്തുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു 100 ആളല്ല, ഒരു 500 പേരുടെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള മറ്റുള്ളവരുടെ സേഫ്റ്റി വിചാരിച്ച് നമുക്കത് മുറിച്ച് കളയേണ്ടി വന്നത്. അപ്പം ആ ഒരു അർവാന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇതിനകത്താണ്. മിനിമം ഒരു 1000 കിലോയിൽ കൂടുതൽ തന്നെ ഉണ്ട് ഈ ഒരു തടി. അപ്പോൾ അവർ നേരെ അതിൻ്റെ മൂട് മുറിച്ചിട്ട് അർവാനയിൽ കയറ്റിയിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഒരുപാട് കയ്യടി അർഹിക്കുന്നു. അപ്പം ഇത്രത്തോളം നല്ല കഷ്ടപ്പെട്ട്, അതായത് നമ്മുടെ അവിടെ ഉള്ള വേറെ ഒന്നുമില്ല, ഈ ഏറ്റവും നമുക്ക് അവരടുത്ത് ആ ഒരു ആരാധന. സാധാരണ എല്ലാവർക്കും മരം മുറിക്കാൻ പറ്റും, പക്ഷേ ഈ ലൈൻ കമ്പിയും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ അഴിച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ഒരു കലാപരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരും ആർട്ടിസ്റ്റുകളാണ്. ഈ കൂലിപ്പണിക്കാരും ഈ പറയുന്നത് പോലെ ആർട്ടിസ്റ്റുകളാണ്. ശരിക്കും നല്ല രീതിയിൽ ഒരു കണക്കൂട്ടലില്ലാത്ത ഒരു മരം മുറിപ്പുകാരനും ശരിക്കും ഒരു അപകടവും സംഭവിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു തടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഒരു കൊപ്പ് തന്നെ ഒരു 500 കിലോ ഉണ്ട്. അത് വന്ന് നമ്മുടെ വീടിലോട്ട് വീണ് കഴിഞ്ഞാൽ വീട് തന്നെ മൊത്തത്തിൽ തകർന്നു പോകുന്ന സമയത്താണ് അവർ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഇവരെ നമ്മളെ വീഡിയോയിലും നമ്മളെ ചാനലിലും ഉടനെ തന്നെ വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അരി പിടിക്കാതെ പിന്നെ വന്ന നല്ല ആരി ശരിക്കും ഇത് തട്ടടിക്കും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുമെന്നാണ് എൻ്റെ അറിവ്. ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തൊക്കെയായാലും ഏകദേശം ഒരു 10-40 കൊല്ലത്തിൽ പുറത്ത് പഴക്കമുള്ള മരമാണ്. അപ്പോൾ അതിൻ്റെ വെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു തടിയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഈ സ്ഥാനത്ത് വല്ല തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100,000 രൂപ നമ്മുടെ പോക്കറ്റിൽ വീണേന്. ശരിക്കും ഇവിടെയാണ് ആ ഒരു മരമുറിപ്പുകാർ വരെ വളരെ വേദനിച്ച ഒരു സംഭവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിനാണ്, വേറൊന്നുമില്ല. ആ ഡ്രൈവറുടെ ദേഹത്ത്
ആ ഈ ഒരു തടി വീണായിരുന്നെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് അവസാനിക്കും എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ശരിക്കും ആ തടി അദ്ദേഹത്തിന്റെ ദേഹത്തൂടെ വീണായിരുന്നെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഇതായത്. ശരിക്കും ടെൻഷൻ അടിച്ചു നിന്ന സമയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വീഴുമ്പോഴത്തേക്കും മതിൽ ഉൾപ്പെടെ അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തോട്ട് വീഴുമെന്നുള്ള ഒരു ടെൻഷൻ. പക്ഷെ ആ ടെൻഷനൊക്കെ നമ്മൾ അസ്ഥാനത്താക്കിക്കൊണ്ട് കറക്റ്റ് പക്കായിട്ടുള്ള രീതിയിൽ അവർ വെട്ടിയിട്ടിട്ടുണ്ട്. മാവെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി ലോഡിംഗ് ടൈമാണ്. കുറച്ച് നല്ല ബുദ്ധിമുട്ടേണ്ടി വന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ടണ്ണ് ഏകദേശം ഒരു 5-6 ടണ്ണിന് അടുപ്പിച്ച് വെയിറ്റ് മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ കയറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്തൊക്കെയായാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു അപകടവും ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു അത്ഭുതമായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലൈൻ കമ്പിയുടെ ഇടയ്ക്കൂടെ അത്ര ആക്യുറേറ്റായിട്ട് നല്ല തൂക്കിൽ വെട്ടിയിടുന്ന. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല പണിക്കാർ ഇതിനേക്കാളും വലിയ പണിക്കാരൊക്കെ കാണുമെന്ന് നിങ്ങൾ കമൻ്റ് ഇടുമായിരിക്കും. എങ്കിൽ തന്നെ എന്നെ ഒരുപാട്, അതായത് ഒരു 10-15 ആൾക്കാർ വന്നിട്ട് ഇത്രത്തോളം നല്ല രീതിയിൽ ചെയ്തതിന് നമുക്ക് അത്രത്തോളം അവരെടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു കൃതാർത്ഥത അറിയിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഈ മല്ലന്മാരെയൊക്കെ നമ്മൾ ഉടനെ തന്നെ വീണ്ടും നമ്മുടെ ചാനലിൽ കൊണ്ടുവരും. അപ്പം ശരിക്കും അവർ നല്ല കെയർ ചെയ്ത് നമ്മളെ വീടിൻ്റെ ഒന്നിനും ഒരു കൊപ്പ് വീണ് പോലും നമ്മളെ ഓട് പോലും പൊട്ടരുത്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ലെന്ന് അറിഞ്ഞ് നല്ല രീതിയിലാണ് അവർ 4 പേരും മരമുറുപ്പ് കടത്തിയത്. അപ്പം താണ്ടേ മറ്റേ ആ ഇക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുടിയൊക്കെ വളർത്തിരിക്കുന്ന ഇക്ക എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ RCCയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മുടി വളർത്തുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. മറ്റേ ഈ ഫ്രണ്ടിൽ നിന്ന് ആ പാരയിട്ട് ഇങ്ങോട്ട് തള്ളുന്ന പുള്ളിയാണ് മെയിനായിട്ട് ഫുള്ള്, അതായത് കറണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കറണ്ടുള്ള സമയത്ത് വരെയും മറ്റേ മുകളിലത്തുള്ള ഫുള്ള് കോതി മാറ്റി ഒരു സ്കെൾട്ടൻ രൂപത്തിലാക്കിയത് ഈ പറയുന്ന ആ ഒരു അൻസർ എന്ന് പറയുന്ന ബ്രോയാണ്. അവിടെ കൈയും കൊണ്ട് ചാരിയിരിക്കുന്ന ഒരാൾ ഭയങ്കര രസികനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ സ്കെൾട്ടൻ വെട്ടി ഇറക്കിയത്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം, ഹൈലി റെക്കമെൻഡഡ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ എന്തൊക്കെയായാലും നമുക്ക് വെട്ടിമുറിച്ചേ പറ്റൂ. അപ്പം ഈ ഒരു വെട്ടിമുറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ആ ഒരു മനുഷ്യൻ പറഞ്ഞാണ്, ആ മുടിയൊക്കെ വളർത്തിയ മനുഷ്യൻ പറഞ്ഞാണ്, ആ ഒരു സ്ഥാനത്ത് എന്തൊക്കെയായാലും ഒരു 2 ചെടികളോ അല്ലെങ്കിൽ 2 ചെറിയ മാവുകളോ എങ്കിലും ഒക്കെ വെക്കണം. ഒരു 100 ജീവനക്കാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഈ ഒരു മരം എന്ന് പറയുന്നത്. അപ്പം മരം ഒരു വരം.